ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും കാണും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് രണ്ട് ഫേക്ക് അലിഗേഷൻസ് ആണ് എനിക്ക് എതിരെ വന്നിട്ടുള്ളത്. ഒന്ന്, ഒരു ഒരു സ്ത്രീ ആയി പറഞ്ഞതുപോലെ ഞാനാണ് എന്നുള്ള രീതിയിൽ ഹിൻറ്റ് കൊടുത്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പറയുണ്ടായി. സോഷ്യൽ മീഡിയ അത് പൊക്കിയെടുത്തു ഞാനാണ് എന്നുള്ള രീതിയിൽ. അവർ വേറൊരു ചാനലിൽ പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് എന്തോ അവർ വീണ്ടും മാറ്റി പറഞ്ഞു ഞാനാണ് എന്ന് പറഞ്ഞു. അവർ എല്ലാ ചാനലിലിരുന്ന് പറയുണ്ടായി 2013 എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി എന്ന് പറഞ്ഞു. തൊടുപുഴയിൽ വെച്ചൊരു ഷൂട്ടിംഗ് സമയത്ത്, ബിഗ് മാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് ഇത് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി 2013 അങ്ങനെ ഒരു ഷൂട്ടിംഗ് നടന്നിട്ടില്ല. ആ സിനിമ 2011 തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇതെല്ലാം നടന്നിട്ടുള്ളത് തൊടുപുഴയിലല്ല, കൂത്താട്ടുകുളത്താണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനൊരു ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനുമായിട്ട് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒന്ന്, ഇവിടെ ഇതുപോലെ തന്നെ 2008 സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് നമുക്ക് 2 മണിക്കൂർ മാത്രം സോങ്ങിൻ്റെ കട്ട്സ് എടുക്കാനായിട്ടുള്ള പെർമിഷനെ കിട്ടിയിട്ടുള്ളൂ. അവിടെ എങ്ങനെയാണ് ഇവർ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയത് എന്നുള്ള കാര്യം സത്യമായിട്ടും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ പറഞ്ഞതുപോലെ കുറേ ഫേക്ക് അലിഗേഷൻസുമായിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ആളുകൾ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റിയൽ ആയിട്ട് ചില കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് പറയാനുള്ള ചില വോയിസുകൾ ഉണ്ടാവും, അതും കൂടി നിശബ്ദമായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾക്കെതിരെല്ലാം നാളെ ഇതുപോലെ ഫേക്ക് അലിഗേഷൻസ് വേണമെങ്കിൽ വരാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കുടുംബവും ഈ പറഞ്ഞ എനിക്ക് പറയാനുള്ളൊരു സ്പേസ് നിങ്ങളിങ്ങനെ തരുന്നുണ്ട്. ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്താ ചെയ്യുക? അയാളുടെ കുടുംബത്തിൻ്റെ കുടുംബ തകരില്ലേ? അവരുടെ ഫാമിലിയുടെ മുമ്പിൽ അയാളുടെ ഇമേജ് പോവില്ലേ? അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു അവസാന വാക്കാവട്ടെ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഇല്ല അറസ്റ്റ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. കാരണം ആന്റിസിപ്പേറ്ററി ബെയിൽ പോലും വേണ്ടാത്ത ഒരു കേസായിരുന്നു. അത് അവർക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അവർക്കും ഈ പറഞ്ഞതുപോലെ ആളുകൾ പറയുന്ന വ്യക്തികൾ എങ്ങനെയാണെന്നും കൂടി അവർ ഒന്ന് ഇത് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ടാവും. അകത്ത് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ എനിക്കിത് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ലോയറിൻ്റെ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത് വന്നതിന് ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ. അത് വന്നു, പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം. അയ്യോ, നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു. അല്ല, നമ്മള് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ പേരില് അവര് സുഹൃത്തുക്കളാവണമെന്നൊന്നുമില്ലല്ലോ. ജസ്റ്റ് കണ്ടുപരിചയം ഉണ്ട്, അത്രേ ഉള്ളൂ. അവരെന്ത് പറഞ്ഞാലും ഉത്തരം പറയേണ്ട ആളല്ലല്ലോ. പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഇവരുമായിട്ട്. എന്ത് ഫ്രണ്ട്ഷിപ്പ്? അന്നാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ വിളിച്ചു പറയൂ. അവര് ശേഷം 2019 2020 2021 ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ അയാൾ ആരും അറിയാതെ നന്മ ചെയ്യുന്ന ആള് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. പിന്നെ അതിനുശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ആയിട്ട് വരുന്നത്? അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ട കാര്യമല്ല, നിങ്ങളോട് പറയേണ്ട കാര്യമല്ല. ഓക്കെ.